ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് ആണ്. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ബീഫ് കൊണ്ട് ഉള്ളൊരു കൊണ്ടാട്ടം റോസ്റ്റാണ്. നമ്മുടെ കൊണ്ടാട്ടം മുളകില്ലേ, ഓക്കെ, ആ മുളക് കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തൊരു സ്പെഷ്യൽ ഐറ്റമാണ്. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓണിയൻ, ഒരു മീഡിയം 3 ഓണിയൻ നമ്മൾ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ഇതുപോലെ സ്ലൈസ് ചെയ്ത ഒരു മീഡിയം കട്ടായാലും മതി കേട്ടോ. അത് സ്ലൈസ് ചെയ്ത് ഇതുപോലെ വയ്ക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ 2 പീസ് ഇഞ്ചി, കണ്ടില്ലേ, 2 പീസസ് ഇഞ്ചി ഇതുപോലെ നമ്മൾ നീളത്തിലോ ചെറുതായിട്ടോ എങ്ങനെ വേണമെച്ചാലും നമ്മുടെ ഇഷ്ടം പോലെ അരിഞ്ഞ് വയ്ക്കുക. അതും ഇതുപോലെ റെഡിയായി. പിന്നെ വേണ്ടത് നമുക്ക് വെളുത്തുള്ളിയാണ്, ഓക്കെ, ഗാർലിക്കും ഒരു ഇതുപോലെ തന്നെ ഒരു ഫുൾ ഗാർലിക്കും ഇതുപോലെ നമ്മൾ നീളത്തിൽ സ്ലൈസ് ചെയ്യുക. ഇഞ്ചും ഗാർലിക്കും ഏകദേശം ഒരു സൈസ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബീഫ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വഴുകി ഉരുത്തിയത്. പിന്നെ തേങ്ങാക്കൊത്ത്, ഇതുപോലെ നീളത്തിലരിഞ്ഞ തേങ്ങാക്കൊത്ത്. ഗാർലിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു ഒരു 20 എണ്ണം അല്ലേ, ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഒരു കുക്കർ എടുക്കുക. ഓക്കെ, ബീഫിന് നല്ല വേവുള്ളത് കാരണം ഞാൻ കുക്കർ എടുത്തിട്ട് കുക്കറിൽ നമ്മൾ ഡയറക്റ്റ് കുറച്ച് നേരം പ്രഷർ കുക്കറിൽ നല്ല സിമ്മിലിട്ടിട്ട് ആണ് വേവിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ബീഫ് ഇട്ടു, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടു അതിൻ്റെ കൂടത്തിൽ. ഓക്കെ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും ആഡ് ചെയ്തു. എന്നിട്ട് മുളക് പൊടി. അപ്പോൾ നമ്മൾ മസാലയൊക്കെ എല്ലാം കൂടി ഒന്നിച്ച് ചേർത്തി. നമ്മൾ കുറച്ച് പെപ്പർ, ഇപ്പോൾ പെപ്പറും ഇട്ടു. ഇതെല്ലാം കറിവേപ്പില എല്ലാം കൂടി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്പ്. ഉപ്പ് ആവശ്യത്തിന് കേട്ടോ, കൂടിയും കുറഞ്ഞ് നമുക്ക് ആവശ്യം, ഇനിയും കൂടുതൽ ആവശ്യമുള്ളവർ ഒന്നുകൂടി ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മിക്സ്ചറും മസാലയൊക്കെ കൂടി നന്നായി തിരുമ്പുന്നതാണ്. തിരുമ്പി നന്നായിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മൾ സൈഡിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് കൊണ്ടാട്ടമുളകും പിന്നെ കൊത്തുമുളകും സവോള അരിഞ്ഞതും വേപ്പിലയും കൂടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്ന് ഒരു പാൻ എടുത്തു. പാനിൽ നമ്മൾ എണ്ണ ഒഴിച്ചു, കുക്കിംഗ് ഓയിൽ, ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, അതും വെച്ച് ഇതുപോലെ നന്നായിട്ട് വഴറ്റ്. ഓക്കെ, ഉപ്പ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നന്നായി വഴറ്റ് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഇതുപോലെ നമ്മളൊരു ഗ്ലാസി കളർ, കണ്ടില്ലേ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ല ഗ്ലാസി കളർ വരുന്ന വരെ നമ്മളിതുപോലെ നന്നായിട്ട് വാട്ടണം. അധികം വാട്ടണ്ട, ബ്രൗൺ ആവണ്ട. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ കൊണ്ടാട്ടമുളകും വേപ്പിലും മുഴുവമുളകും, ഓക്കെ, അതും കൂടി ഇതിൻ്റെ കൂടെ കൂട്ടത്തിൽ ചേർത്തിട്ട് ഇളക്കുക കേട്ടോ. കൊണ്ടാട്ടമുളകിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതെല്ലാം കൂടി ഇതിൻ്റെ കൂടെ കുക്ക് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചതാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിവിടെ ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. കൊണ്ടാട്ടമുളകും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റി വരിക. പിന്നെ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം. ഓക്കെ, ഒരു മല്ലിപ്പൊടി, മുളക്, മഞ്ഞൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ ബീഫിൽ ചേർത്ത സെയിം പൊടികൾ ഒന്നും കൂടി കുറച്ച്, ചെറിയൊരു 1 ടീസ്പൂൺ വീതം എമൗണ്ടിൽ ഇതിലും ചേർക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലയുടെ ഒരു കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗരം മസാലയുടെ പൊടിയും ചേർത്തു. ഓക്കെ, അങ്ങനെ ഇത്രയും കാര്യങ്ങളിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ എണ്ണയിലിട്ടിട്ട് നന്നായി മുരകിച്ചെടുക്കുക. ഒരു പച്ച മണം മാറുന്ന വരെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഒരു വിധത്തിലൊരു മണം വരും. ഓക്കെ, അതുവരെ ഇതുപോലെ ചെയ്യുക. കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ മിക്സെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലേ, കൊത്തുമുളക്, അത് പൊടിച്ചത് നമ്മളിതിൻ്റെ കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് വാട്ടിയെടുക്കുക. പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് ടൊമാറ്റോ സോസ്, ഒരു 1 or 2 teaspoon ഇതുപോലെ ചേർത്തു ടൊമാറ്റോ സോസ്. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി, പിന്നെ അതിൻ്റെ ശേഷം സോയാ സോസും, നമ്മൾ ടൊമാറ്റോയുടെ ഒപ്പം തന്നെ സോയയും ഒഴിക്കുന്നുണ്ട്, അതും ഒഴിച്ച് ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഇത്രയും സംഭവങ്ങൾ ആക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വയ്ക്കുക.
ഇത് കണ്ടോ, ഇപ്പം നമ്മുടെ കൊണ്ടാട്ടം മുളക് എന്ന് പറഞ്ഞാൽ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല രസത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ ബീഫിൻ്റെ വെള്ളം, അതിൽ ബീഫ് വെന്തിട്ടുണ്ട്, ബീഫിൻ്റെ കുറച്ച് ബാക്കി വന്ന വെള്ളം ഞാൻ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വറ്റിക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ബീഫ് കൊണ്ടാട്ടം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചൊരു 5 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ലാസ്റ്റ് നമ്മൾ ഒരു ഗാർണിഷിന് വേണ്ടി നമ്മൾ കുറച്ച് ലെമൺ ജ്യൂസ് ഒരു 1 or 2 teaspoons ഒഴിച്ചിട്ട് നന്നപോലെ ഇതുപോലെ ഇളക്കുക. ഇതുപോലെ നമ്മളൊരു 5 or 10 minutes നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം വറ്റി നല്ല ഡ്രൈ ആയിട്ട് റോസ്റ്റ് രൂപത്തിൽ വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഏകദേശം ഒരു റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീഫ് കൊണ്ടാട്ടം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ചോറിനും ചപ്പാത്തിയോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. കഴിക്കുന്നതിനൊപ്പം തന്നെ കൊണ്ടാട്ടത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല വേറെ തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുക. വീണ്ടും കാണുന്നവരെ ഓക്കെ, ബൈ, ടേക്ക് കെയർ.